പിന്നെ ഏവി, നിന്റെ ടീംസിനൊക്കെ പരിചയപ്പെടുത്തി താടായി. പിന്നെന്താണ്, ഇത് സുഗുണൻ, ഇത് രമണൻ, ഇത് അപ്പുകുട്ടൻ, ഇത് അപ്പിക്കുട്ടൻ, ഇത് അമ്മച്ചിക്കുട്ടൻ. ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുമച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സ്കൂൾ ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഈവനിങ് ഒരു 3 മണിയാകുമ്പോൾ നമ്മുടെ സ്കൂളിൽ പോയി പിള്ളേരെ കയറ്റിക്കൊണ്ട് നേരെ ഹോസ്റ്റലിൽ കൊണ്ട് വിടുന്ന ഒരു ഓട്ടമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ എടുത്ത മഹീന്ദ്ര വാന് ഇപ്പോൾ സ്റ്റിക്കർ അടിച്ച് സ്കൂൾ ബസ്സാക്കിയിട്ടുണ്ട് ഗായ്സ്. സോ ഇവനെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്കൂൾ ഓട്ടത്തിന് പോകുന്നത്. നമ്മുടെ കൂടെ അരുണുണ്ട്, എവി സ്കൂളിൽ പോയിരിക്കുകയാണ്. സോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എവിയുടെ സ്കൂളിൽ തന്നെയാണ് നമുക്ക് ഓട്ടം കിട്ടിയിട്ടുള്ളത്. തിരിച്ച് എവിയും നമ്മുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ള് മരുന്ന് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേഗം പോയി സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. നമ്മൾ റോഡ് 270K ആണ് ഗൈസ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു സ്കൂൾ ഓട്ടം നമുക്ക് സെറ്റാക്കി തന്നത് നമ്മുടെ എവി തന്നെയാണ്. എവി ഇന്നലെ സ്കൂളിൽ പോയിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമുക്ക് ഈ ഒരു സ്കൂൾ ഓട്ടം സെറ്റാക്കി തന്നു. ഇന്നത്തേക്ക് മാത്രമാണ് ഞാൻ ഡ്രൈവറായിട്ട് പോകുന്നത്. നാളെ തൊട്ട് വേറൊരു ഡ്രൈവറായിരിക്കും എവിയുടെ സ്കൂളിൻ്റെ ഓട്ടത്തിന് പോകുന്നത്. സോ ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും നമ്മുടെ കൈയുണ്ട് എന്നെ തുടങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സ്കൂൾ ഓട്ടത്തിന് പോകുന്നത്. സോ ഇപ്പോൾ ഏകദേശം ടൈം 2:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കത്തിച്ച് വിട്ടാലേ നമ്മുടെ എവിയുടെ സ്കൂളിലെത്തത്തുള്ളൂ. കുറച്ച് ലോങ് ആണ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. സോ നമുക്കിനി പറഞ്ഞ് സമയം കളയണ്ട, ഇവിടെ നിന്ന് സ്ഥലം വിടാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മളിതാ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നമ്മുടെ എവിയുടെ സ്കൂളിലെത്തണം. ഫസ്റ്റ് ഓട്ടമാണ്, ടൈമിന് എത്തിയില്ലെങ്കിൽ അവർ നമ്മുടെ ഓട്ടം ക്യാൻസലാക്കും, വേറെ ഏതെങ്കിലും വണ്ടി പിടിക്കും. സോ എത്രയും വേഗം തന്നെ നമ്മൾ സ്കൂളിലെത്തണം, എന്നാലേ നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടം കിട്ടത്തുള്ളൂ. അല്ലടാ അരുണേ, അതൊക്കെ അത്രേ ഉള്ളൂ. ഡയലോഗൊക്കെ മാറ്റി, നീ അറിഞ്ഞില്ലേ? പക്ഷേ എന്തെന്ന് മാറ്റിയണ്ണ? അതൊക്കെ അത്രേ ഉള്ളൂ, ഇത് പഴയ ഡയലോഗ്, അതൊക്കെ അതി തന്നെ. ഇതാണ് പുതിയ ഡയലോഗ്, മനസ്സിലായ? തള്ളേ, പുതിയത് കൊള്ളാമല്ലോ, ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത വെറൈറ്റി സാധനമാണല്ലോ അണ്ണ. ഡാ മാക്സ് അണ്ണം, പണ്ടേ വെറൈറ്റി ആണെന്ന് അറിയത്തില്ല നിനക്ക്? നീ എന്താണ് മോനു ഇങ്ങനെ? അതൊക്കെ അത്രേ ഉള്ളൂ. അയ്യോ സോറി, അതൊക്കെ അതി തന്നെ. അതി തന്നെ ഐറ്റം വിളി. അതി തന്നെ, അതി തന്നെ. മതി മതി മതി, ഇത് പുതിയ ഡയലോഗ് ആണോ അണ്ണ? വെള്ളച്ചില്ലെടുക്കല്ലേ കേട്ടാ, ചുമ്മാ പറഞ്ഞണ്ണ. അടേ പിന്നെ നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണ്? ബിസിനസ് അല്ലേ അണ്ണ, ഒരു കുഴപ്പമില്ല, സുഖായിട്ട് പോണ്. ലാഭം വല്ല ഉണ്ടാടായി? പിന്നെ അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ അണ്ണ ഞാൻ ഈ ബിസിനസ്സിനെ ഇറങ്ങിയത്. നീ കെയ്യിനെ പൊട്ടിക്കാറായെന്നൊക്കെ അറിഞ്ഞ്? കെയ് എന്റെ ഗുരു ആണണ്ണ, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. കുറച്ചു കാലത്തിന് മുമ്പ് എവിയുടെ ഗുരുവായിരുന്നു, ഇപ്പൊ നിന്റെ ഗുരുവായ, നാളെ ഇനി ആരെ ഗുരു ആവോ എന്തോ. അവനും കഞ്ചാവ് ബിസിനസ് തുടങ്ങിയ. അതല്ലടാ, കെയ് പണ്ട് പാട്ടുകാരനായിരുന്നല്ലോ, അതുകൊണ്ടാണ് എവി അവൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ പോയത്. പിന്നീട് കെയ് വഴിതെറ്റിപ്പോയപ്പം എവി ഇങ്ങോട്ട് വന്ന് സ്വന്തമായിട്ട് ഇപ്പോൾ പാട്ടൊക്കെ എഴുതി നല്ല രീതിക്ക് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ എവി. പണ്ട് എങ്ങനെ ഇരുന്ന ചെറുക്കൻ ഇപ്പോൾ എങ്ങനെയായി? അതാണ്ടാ അതാണ്ടാ ട്രാൻസ്ഫോർമേഷൻ കണ്ടാ ചെറുക്കൻ്റെ. ഓ അണ്ണ, ഒന്നും പറയാനില്ല, ചെറുക്കനെ കാണുമ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഷേ, എന്തോന്ന് ഗിഫ്റ്റ് അടായി? ഒരു 2 കിലോ കഞ്ചാവ് കൊടുക്കാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ, ഇറങ്ങ ഇറങ്ങ വണ്ടിയിൽ നിന്ന് ഇറങ്ങ. അയ്യോ എന്ത് പറ്റി മാക്സ് അണ്ണ, നീയൊക്കെ എന്തോന്നടാ മര്യാദയ്ക്ക് ഇരിക്കണം, ചെറുക്കനെയും കൂടെ തുലയ്ക്കാൻ നോക്കണം. അയ്യോ അണ്ണ, എന്റെ വേറെ ഗിഫ്റ്റ് ഒന്നും ഇല്ല അണ്ണ കൊടുക്കാൻ. അവൻ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചാ, എടാ അരുണേ എനിക്കൊരു ഗിഫ്റ്റ് താന്ന്. ഇല്ലല്ലേ? ഇല്ലല്ല, അപ്പൊ കൊടുക്കണ്ട. ശരിയണ്ണ, കഞ്ചാവല്ലേ പ്രശ്നം, അപ്പൊ ഞാൻ അവനൊരു പൂച്ച വാങ്ങി കൊടുക്കാം. പൂച്ചയൊക്കെ ഞാൻ പണ്ടേ വാങ്ങി കൊടുത്തടായി.
തന്നെ പെൺപൂച്ചയാണോ? ഓ, എന്ത്, എന്റെ കയ്യിൽ ആൺപൂച്ചയാണോ ഉള്ളത്? അപ്പൊ നമുക്ക് എന്റെ പൂച്ച കൊണ്ടുപോയി എവിടെ പൂച്ച സെറ്റാക്കി കൊടുക്കാം. എന്ത്, അങ്ങനെ നീ ചെറുക്കന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോവാൻ നോക്കണ്ട കേട്ടാ. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് നിന്റെ വിചാരം? ഏവി ഉണ്ടോ? അവനെ പോവാൻ പറയണ പൊട്ടൻ. അവൻ കേക്കണ്ട, വലിച്ചു കീറി ഒട്ടിക്കും. എന്ന് അവനെ ഒന്ന് എനിക്ക് കാണണമല്ലോ. എന്തിനി, ചുമ്മാ ഒരു രസം. ആ പിന്നെ നിന്റെ പൂച്ചയുടെ വല്ല ഫോട്ടോയോ വീഡിയോ വല്ല ഉണ്ടോ? ആ പിന്നെ പൂച്ച ഫുഡ് കഴിക്കണ വീഡിയോ ഉണ്ടണ്ണ. കൊച്ചു കള്ളം എല്ലാം എടുത്ത് വെച്ചേക്കാണ്. ആ കാണിക്കി. ഇതാണ് എന്റെ പൂച്ച. എന്തോന്നടേ, നീ കഴിക്കാൻ ഒന്നും കൊടുക്കൂല, അതാ ചെടിയൊക്കെ വാരി തിന്നണ. അണ്ണാ അത് കഞ്ചാവാണ്. എന്തോന്നടാ നീ, പൂച്ചനെ പോലും വെറുതെ വിടൂലേടേ. അല്ല അണ്ണാ, ഇവന് വിശക്കുമ്പോ നേരെ അടുക്കളയിൽ കയറി എന്ത് കിട്ടോ അത് അവൻ കഴിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ പുറത്തുനിന്ന് കുറച്ച് ലീഫ് കൊണ്ടുവന്നു, എന്നിട്ട് അത് കഴുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി അണ്ണാ. ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് പുറത്തൊരു സ്ഥലം വരെ പോയി. ആ എന്നിട്ട് എന്തായി? എന്നിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോഴേ കഞ്ചാവ് അവിടെ കാണാനില്ല. നോക്കിയപ്പോ നമ്മുടെ പൂച്ചയാണെങ്കിൽ അടിച്ച് ഫിറ്റായി ജനലിന്റെ സൈഡിൽ കയറി ഇങ്ങനെ ഇരിക്കണു. എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാ അടിച്ച് കിളിഞ്ഞിരിക്കണ. എന്റെ പാവപ്പെട്ട പൂച്ചക്ക് കഞ്ചാവും കൊടുത്ത് നീ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോടാ, നിനക്ക് പാവം കിട്ടോടാ പാവം. കിട്ടണെങ്കിൽ കിട്ടട്ടെന്നാ. പിന്നെ അണ്ണാ, പൂച്ചയ്ക്ക് ഒരു എക്സ്ട്രാ സ്കില്ലും കൂടെ ഉണ്ട്. ഇനി എന്തോന്നടേ? അണ്ണാ, എന്റെ പൂച്ച വളരെ ടാലന്റ് ഉള്ള ഒരു പൂച്ചയാണ്. മനുഷ്യന്മാരെ പോലെ ഇരിക്കുകയും ചെയ്യും, രണ്ടു കാലിൽ നടക്കുകയും ചെയ്യും. തന്നെ പ്രൂഫ് ഉണ്ടോ? എന്തോന്നണ്ണാ ഫുണ്ടാന്നൊക്കെ വിളിക്കണ്. പ്രൂഫ് ഉണ്ടാന്നാണ്ടാ ചോദിച്ചത്? അങ്ങനെയല്ല ഞാൻ വിളിച്ചത് കേട്ടാ. ആ ശരിയണ്ണാ, പ്രൂഫ് അല്ലേ നിങ്ങക്ക് വേണ്ടത്? ദാ എന്റെ വീഡിയോ തന്നെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. തന്നെ എന്നാ ഇങ്ങോട്ട് എടുക്ക്. ഇന്നാ പിടിച്ചോ സ്റ്റണ്ടിങ് പൂച്ച. തന്നടേ, കൊള്ളാലോടെ നിന്റെ പൂച്ച, വേറെ ലെവലായിട്ടുണ്ട് കേട്ടാ. ലഗേജ് കൊണ്ടുപോകും പോലെയാണ് മൂലവും തൂക്കി പിടിച്ചോണ്ട് പോണത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ അണ്ണാ എന്റെ പൂച്ച എത്രത്തോളം ഹൈ ടാലന്റഡ് ആയിട്ടുള്ള പൂച്ചയാണെന്ന്? ഇനി നമുക്ക് ഏവിയുടെ പൂച്ചയുടെ കൂടെ എന്റെ പൂച്ച ചേർത്ത് വെച്ചൂടെ? വേണ്ട, അത് വേണ്ട. വൈ അണ്ണാ വൈ? എന്തിനി, നീ മരിയേക്കിരുന്ന പൂച്ചേനെ കഞ്ചാവ് പൂച്ചയാക്കി, ഇനി നിന്റെ പൂച്ച കൊണ്ട് അവന്റെ പൂച്ചയുടെ കൂടെ ചേർത്ത് വെച്ചാ അവന്റെ പൂച്ചയും കഞ്ചാവും അവനും കഞ്ചാവും. അതുകൊണ്ട് നിന്റെ പൂച്ച നീ വീട്ടിൽ തന്നെ ഇട്ടേക്ക്, ഒരിടത്തും കൊണ്ടുപോണ്ട കേട്ടല്ല. ഓക്കെ അണ്ണാ, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഇനി ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മുടെ സ്കൂൾ ഓട്ടം കാണും, നീ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വരാണ്, അല്ലാതെ എനിക്ക് വേറെ ഒരുത്തന്മാരെ കൂടെയും പോവാൻ താല്പര്യമില്ല. ഡാ നമ്മുടെ കേബിയിൽ കാണൂടാ, അവനാണ് ഇനി തൊട്ട് ഈ ഒരു വണ്ടി ഓട്ടിക്കാൻ പോണത്, ലോറിയൊക്കെ കൊടുത്ത്. ഇനി സ്കൂൾ വാനാണ് ഇനി തൊട്ട്. കേബിയലോ ഐപിയലോ ഞാൻ പോണില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടല്ല. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ഒരു ക്ലീന സെറ്റ് ആക്കണമല്ലോടെ, നിനക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയാവുന്ന കൊള്ളാടേ കൊള്ളാം. നോക്കട്ടെണ്ണ, നമ്മുടെ കഞ്ചാ ഫാക്ടറിയില് രണ്ടു മൂന്ന് ചെറുക്കന്മാരുണ്ട്, അവന്മാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, കുറച്ച് ശമ്പളം കൂട്ടി കൊടുത്താ മതി. തന്നെ എന്നാ അതിൽ നിന്ന് ഒരാളെ സെറ്റാക്കി വിട് ഇങ്ങോട്ട്, നമുക്ക് ക്യാഷ് ഒക്കെ റെഡിയാക്കി കൊടുക്കാം. തന്നെ അണ്ണാ, അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ച് ചോദിക്കാം. ഓക്കേടാ. സമയം എത്ര ആയി? സമയം 2:58 അണ്ണാ. ഉഫ്, കറക്റ്റ് സമയത്ത് എവിടെ സ്കൂളിൽ എത്തിയടേ, ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിൽ നാളെ തൊട്ട് നമുക്ക് സ്കൂൾ ഓട്ടം കിട്ടില്ലായിരുന്നു. ഈ സ്കൂൾ ഓട്ടത്തിന് സ്കൂളിൽ നിന്ന് എത്ര കിട്ടും? ഡാ അതിന്, ഇത് എന്റെ വണ്ടിയല്ലേ, സ്കൂൾ ഇറക്കിയ വണ്ടിയല്ലല്ലോ. സ്കൂൾ ഇറക്കിയ വണ്ടിയാണെങ്കില് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇത് ബീസ്റ്റ് ഹോളിഡേസിലെ വണ്ടിയല്ലേ, അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പിള്ളേരെ കയറ്റുന്നോ അതിനനുസരിച്ച് ക്യാഷ് നമുക്ക് കിട്ടത്തുള്ളൂ, മനസ്സിലായോ? ഓ, അപ്പോ ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. അത് തന്നെ. ഇപ്പൊ എത്ര പിള്ളേരായ? ഇപ്പൊ ഒരു 20 പിള്ളേരായടാ. ഏവിയാണ് എല്ലാരെയും സെറ്റാക്കിയത്. ഏവിക്ക് വേണം ഒരു ബിഗ് താങ്ക്സ് പറയാം, നമ്മുടെ സ്കൂൾ ഓട്ടം സെറ്റാക്കി തന്നേന്. ചെറുക്കൻ പാലോടി മാത്രമല്ല, ഇപ്പൊ ഫീൽഡിലോട്ടും ഇറങ്ങി തുടങ്ങി അല്ലേ അണ്ണ? ഓടാ, ചെറുക്കൻ പണ്ടത്തോലെ അല്ല, ഒന്നാം ക്ലാസ് ആയില്ലേ, അതിന്റെ ഒരു തിളപ്പ് കാണിക്കുന്നുണ്ട്. ആ പിന്നെ അണ്ണാ, 3 മണി ആയല്ലോ, ഇതുവരെ ബെല്ലടിച്ചില്ലല്ലോ. അതാ ഇപ്പൊ അടിച്ചല്ലോ. ആ ഇപ്പോഴാണ് അണ്ണ അടിച്ചത്. അണ്ണ നമ്മുടെ ഏവിത അവിടെ നിന്ന് ഓടി വരെയാണ്. ഓടാ, ബാക്കി നിന്ന് ഏവിടെ ടീംസും വരുന്നുണ്ട്. മാക്സ് അണ്ണാ, സുഗുണ സ്കൂൾ കഴിഞ്ഞ? ഓ അണ്ണാ. തന്നെ എന്നാ വന്ന് വണ്ടി കയറി. അപ്പൊ ഗൈസ്, നമ്മളിതാ പിള്ളേരെല്ലാം കയറ്റിട്ടുണ്ട്, ഇനി നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്ന് കയറ്റിയ പിള്ളേരെ കൊണ്ടുവിടാനാണ് ഗൈസ്. യാ ഗൈസ്, ഐ ആം ബാക്ക് ഗൈസ്. ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു ഗൈസ്. ഇപ്പോ എങ്ങനെ ഇരിക്കണ ഗൈസ്?
എല്ലാ ഗായ്സും സുഖമായിട്ടിരിക്കണം. നീ എങ്ങനെ ഇരിക്കണ്? ഓ ഗായ്സ്, ഞാനിപ്പോൾ സീറ്റിലിരിക്കുന്നു ഗായ്സ്. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ഗായ്സ്? ജസ്റ്റ് മാക്സ് അണ്ണന്റെ വീടിന്റെ താഴെ കമന്റ് ചെയ്യൂ ഗായ്സ്. ഓക്കേ ഗായ്സ്, കൺഫേം മെന്റലി. ഡേവി, നീ ഇന്നൊന്നും കഴിച്ചില്ലേ? എന്താണ്? ഞാൻ കഴിച്ചല്ല, ഉച്ചക്ക് 4-5 പൊറോട്ട വിത്ത് ബീഫ് ഫ്രൈ. വീട്ടിൽ നിന്ന് തന്നു വിട്ടതാടെ. എവിടെ? ചെറുക്കന്മാരെ കൈയിട്ട് വാരിയത്. കൊള്ളാം, ബെസ്റ്റ്. പിന്നെ ഏവി, നിന്റെ ടീംസിനൊക്കെ പരിചയപ്പെടുത്തിയതാടെ. പിന്നെന്താണ്? ഇത് സുഗുണൻ, ഇത് രമണൻ, ഇത് അപ്പുകുട്ടൻ, ഇത് അപ്പിക്കുട്ടൻ, ഇത് അമ്മച്ചിക്കുട്ടൻ. ഞാൻ ചിരിച്ചു പോയനെ. എന്തോന്ന് പേരടാ ഇതൊക്കെ? അണ്ണാ, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഇട്ടുകൊടുത്ത പേരുകളാണ്. ആ, അതല്ലേ നോക്കിയത്? ഞാനും കരുതി ഒറിജിനൽ ലൈം ആണെന്ന്. അല്ല അണ്ണ, ഇവർക്കെല്ലാവർക്കും ഞാൻ തന്നെയാണ് പേരിട്ടത്. എല്ലാരും നമ്മുടെ ചങ്കിന്റെ ചങ്കാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കട്ട ഫാനും കൂടിയാണെന്നാ. ശേ, വലിയ ഫാനാടെ. എത്ര രൂപയായി? എടാ, ഇങ്ങേര് ഇതുപോലെ ഇടക്കിടക്ക് ചളിയൊക്കെ വാരി എറിയും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടാ. എന്തോ നമ്മുടെ ഗ്രൂപ്പ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കണത്. അത് വേറൊന്നും ഇല്ല അണ്ണ, നിങ്ങളെ പറ്റി 4 വാക്ക് പറഞ്ഞതാടെ. എന്നാ കുറച്ചും കൂടെ പൊക്കി അടിച്ചു വിട്. നമ്മുടെ മാക്സ് അണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ, മാക്സ് അണ്ണൻ പണ്ടേ ഒരു പ്രോ ഡ്രൈവറാണ്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. മാക്സ് അണ്ണൻ സ്കൂൾ വണ്ടി ഓട്ടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ പതുക്കെ പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോ കത്തിച്ച് വിട്ടേനെ. ഓടാ, നീ എന്ത് വിചാരിച്ചത് നമ്മുടെ മാക്സ് അണ്ണനെ കുറിച്ച്? മാക്സ് അണ്ണൻ പണ്ടേ പ്രോ ആണ്, 4-5 കപ്പ് വരെ വീട്ടിലുണ്ട്. പണ്ടേ മാസാണ്, ജഗ ജഗ കില്ലാടിയാണ്. നിങ്ങക്കൊന്നും അറിയത്തില്ല, മാക്സ് അണ്ണൻ വേറെ 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 ലെവലാണ് ഗൈസ്. മതി, നമ്മുടെ ഹോസ്റ്റലിൽ എത്തി. ദാ സുഗുണ, ആ അപ്പിക്കുട്ടൻ താ കിടന്ന് ഉറങ്ങണ്, അവനെ ഒന്ന് തട്ടി ഉണർത്ത്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മളിതാ പിള്ളേരെ കൊണ്ട് ഹോസ്റ്റലിൽ എത്തിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ സ്കൂൾ ഓട്ടം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫുൾ വീഡിയോയും കണ്ടിരുന്ന എൻ്റെ എല്ലാ ചങ്ക് ബഡീസിനും ബിഗ് താങ്ക്സ്. ഇനിയും ഇതുപോലത്തെ കിടുക്കാച്ച് വീഡിയോസ് വരുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.